ബാക്ക് ടു മൈ ചാനലാണ് ശ്രീസ് കിച്ചൺ. ഇന്ന് നവംബർ 1 അതായത് കേരളപ്പിറവി ദിനമാണ്. അപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ കേരളപ്പിറവി ദിനാശംസകൾ നേരുന്നു. എല്ലാവരും സുഖമായിരിക്കണം എന്ന് വിചാരിക്കണു, സേഫ് ആയിട്ടിരിക്കണം എന്ന് വിചാരിക്കണു, വേറെ പ്രശ്നങ്ങളൊന്നും ആർക്കും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നവംബർ 1 വേറൊരു പ്രത്യേകത എന്ന് പറയണത്, ഞാൻ കഴിഞ്ഞ കൊല്ലം ഈ ദിവസമാണ് നമ്മുടെ ചാനലിലെ അനുശ്രീസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ അപ്പോൾ 1 ജേണിയാണ് ഇന്നിവിടെ കംപ്ലീറ്റ് ആവുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ തന്ന സപ്പോർട്ടിന്, എൻകറേജ്മെൻറ്റിന് എല്ലാറ്റിനും ഒത്തിരി സന്തോഷമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റില്ല, അത്രയധികം ഉണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നവംബർ 1 ഞാൻ ഇട്ട ആ ഒരു വീഡിയോന് എനിക്ക് ആദ്യത്തെ ഒരു ദിവസം 100 സബ്സ്ക്രൈബേഴ്സായി. അന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം, യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ ആദ്യമായി ഒരു വീഡിയോ ഇടുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ 100 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ കൂടെ നിന്നിട്ടുള്ളത്, അത് ഞാനിടുന്ന വീഡിയോസിൻ്റെ താഴെ കമൻസ് ആയിട്ടായാലും പേഴ്സണൽ മെസ്സേജ് ആയിട്ടായാലും വരുന്ന കമൻസുകൾ, അതിൻ്റെ ഫീഡ്ബാക്സുകളൊക്കെ അത്രയും കറക്റ്റായിട്ടാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് കറക്റ്റായിട്ടാണ് അത് എന്താ പറയുക, ആ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിലായാലും ഫോൺ വിളിച്ചിട്ടായാലും അല്ല അത് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് കറക്റ്റായിട്ട് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരാറുണ്ട്. അത്രയും സപ്പോർട്ട് നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു വർഷം എന്ന് പറയുമ്പോൾ ഒരുപാട് നല്ല നല്ല മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. എനിക്ക് സ്വന്തമായിട്ടൊരു എന്താ പറയുക, ഒരു കോൺഫിഡൻസ് ലെവൽ എന്നെ ഭയങ്കരമായിട്ട് കൂടിയ പോലെ തോന്നിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ വന്ന് നിങ്ങളെയൊക്കെ ഫേസ് ചെയ്ത് സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ എന്ന് മനസ്സിലായതും പറ്റുമെന്നുള്ളത് മനസ്സിലായതൊക്കെ ഈ എന്താ പറയുക, ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇനി എന്താ പറയാനുള്ളത്, ഇനിയിപ്പോൾ എന്താ വേറെ, ഞാനിപ്പോൾ ഫസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരു പനീർ പായസമായിരുന്നു, പായസത്തിൻ്റെ റെസിപ്പി ആയിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അപ്പോൾ പോസിറ്റീവ് കമൻസ് പറയുന്നവരുണ്ട്, നെഗറ്റീവ് കമൻസ് പറയുന്നവരുണ്ട്. അതിപ്പോൾ എന്തിനായാലും 2 സൈഡ് ഉണ്ടായിരിക്കുമല്ലോ. അത് ഞാൻ ആ ഒരു ആസ്പെക്റ്റിൽ ഇനി എടുത്തിട്ടുള്ളൂ, പോസിറ്റീവിനെ പോസിറ്റീവായിട്ട് നെഗറ്റീവിനും നെഗറ്റീവും വരണം, എങ്കിലാണല്ലോ നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ അത് നോക്കി നെക്സ്റ്റിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു കമൻസ് വരണം. പിന്നെ തളർത്താൻ വേണ്ടിയിട്ടുള്ള നെഗറ്റീവ് കമൻസൊന്നും എനിക്ക് ഞാൻ വിഷയമായി എടുക്കാറില്ല. ഞാൻ ഇത്രേ ചിന്തിക്കുള്ളൂ, എൻ്റെ നെഗറ്റിവിറ്റി പറയാനായാലും അവർ കാണുന്നുണ്ടല്ലോ എന്നൊരു ഒരു സന്തോഷം എൻ്റെ മനസ്സിലുണ്ടാവാറുണ്ട്. എന്തിനായാലും കാണുന്നുണ്ടല്ലോ, അത് മതി. അങ്ങനെ പിന്നെ വേറെ എന്താ, ഈ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. ഒന്നും അറിയാണ്ടാണ് ഞാൻ ഈ യൂട്യൂബിലേക്കൊക്കെ വന്നത്, എന്താന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഒരു എന്താ പറയുക, ചെയ്യണമെന്ന് തോന്നിയപ്പോൾ സ്റ്റാർട്ട് ചെയ്തൊരു കാര്യമാണ്. പക്ഷേ അവിടെ നിന്നാണ് ഇത് ഇത്രയും വലിയ സംഭവമാണ് എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ ഓരോ കാര്യങ്ങൾക്ക്, ചെറിയ ചെറിയ കാര്യത്തിന് പോലും ഹെൽപ്പ് ചെയ്ത് ഒരുപാട് നല്ല നല്ല ഫ്രണ്ട്സുകളുണ്ട് ഈ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടിയതാണ് അവർ. നമ്മൾ നേരിട്ട് കാണാത്തവരുണ്ട്, പല പല രാജ്യങ്ങളിലുള്ളവരുണ്ട്. അതൊരു വലിയൊരു കൂട്ടായ്മയാണ്. യൂട്യൂബ് എന്ന് പറയുമ്പോൾ അതൊരു വലിയ കൂട്ടായ്മ തന്നെയാണ്. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ചിലപ്പോൾ ആ ഒരു മനസ്സിലാവില്ല, പക്ഷേ ഇതിൻ്റെ ഉള്ളിലെത്തി ചാനൽ തുടങ്ങി അതിൻ്റെ ഒരു കാര്യങ്ങളിലോട് നടക്കുമ്പോൾ നമ്മൾ ഒരുപാട് പേരെ പരിചയപ്പെടും. അതൊരു വലിയൊരു എന്താ പറയുക, ഒരുപാട് ആളുകൾ ചേർന്നിട്ടുള്ളതാണ്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അത്രയും ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ കാണുമോ പരിചയപ്പെടും, ഒന്നും ചെയ്യാൻ ചാൻസ് ഇല്ലാത്തവരാണ് അവർ. അതൊരുപാട് സന്തോഷമുണ്ട്. പിന്നെ നമ്മളൊന്ന് ഡൗൺ ആവുന്ന സമയത്ത് അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഓക്കെ ആവും എന്ന് പറഞ്ഞ് നമ്മളൊപ്പം നിൽക്കുന്നവർ, അതൊക്കെ ഭയങ്കര ഒരു വലിയ കാര്യമാണ്. അതൊക്കെ ഒരു ചാനൽ തുടങ്ങിയപ്പോഴാണ് കിട്ടിയത്. അപ്പം ഇതുവരെയുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഉണ്ടെന്ന് എനിക്കറിയാം. ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഇനിയും അങ്ങോട്ട് തുടർന്നും പുതിയ വീഡിയോസ് ഇടുമ്പോൾ, വ്ളോഗ്സ് ഇടുമ്പോൾ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടും എൻകറേജ്മെൻറ്റും ഒക്കെ ഇനിയും എൻ്റെ കൂടെ തന്നെ വേണം. പിന്നെ ഇന്ന് വീഡിയോ ഒന്നുമില്ല. ഈ ഒരു കാര്യം, ഈ ഒരു 1 ആയ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാനിന്ന്. വേറെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഇടുന്നില്ല. വരുന്ന ദിവസങ്ങളിൽ, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലെ വീഡിയോസ്, കുക്കറി ഷോ, അതായത് റെസിപ്പീസും, അതേപോലെ കുഞ്ഞു കുഞ്ഞു വ്ളോഗ്സ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഇനിയും സപ്പോർട്ടുകൾ തരിക, അതേപോലെ ഫീഡ്ബാക്ക്സ് പറയുക, കമൻറ്റ് ചെയ്യുക. ഒരു കുഞ്ഞൊരു തെറ്റായാലും നിങ്ങളാ പറയുന്നത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നല്ല കാര്യം ചെയ്യുമ്പോൾ നിങ്ങളാ പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അതിപ്പോൾ ഇതിൽ പേഴ്സണൽ മെസ്സേജ് ആയാലും കമൻ്റ് ആയാലും സന്തോഷമാണ്. അത് നിങ്ങൾ കണ്ട് കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതൊരു സന്തോഷമല്ലേ നിങ്ങളാ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് തന്നെയാണ് ഇപ്പോഴും ഞാനിങ്ങനെ വന്നിരുന്ന് ആ ഒരു കോൺഫിഡൻറ്റിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് ഇതിനെല്ലാം കാരണം. പിന്നെ ഇനി എന്താ പറയാനുള്ളത്, വേറെ ഇനിയിപ്പോൾ എന്താ വിശേഷം.
സുഖമായിട്ട് പോണു. ഇവിടെ ലോക്ക്ഡൗൺ പോലെയൊക്കെ തന്നെയാണ്, ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണിലാണ് കുന്നംകുളം ഇപ്പോ. അങ്ങനെ അവിടെ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുക, അത് മറക്കരുത്. നമ്മൾ തിരക്കുകളിലേക്ക് പോകുമ്പോൾ ആവശ്യങ്ങളൊക്കെ കൂടി വരും, കാരണം പുറത്തേക്ക് ഇറങ്ങേണ്ട കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും സേഫായിട്ട് പോയി വരാൻ നോക്കുക എല്ലാവരും. പിന്നെ ഇനി എന്താ വേറെ പറയാനുള്ളത്? ഇനിയിപ്പോൾ വേറെ ഒന്നും അധികം ഞാനിങ്ങനെ പറഞ്ഞ് ചളിയടിച്ച് നശിപ്പിക്കണില്ല ഈ ഒരു നല്ലൊരു ദിവസം. അപ്പം ഇത്രയേ ഉള്ളൂ, ഒരുപാട് സന്തോഷമുണ്ട്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതുവരെ ഈ ഒരു 1 ഇയർ നിങ്ങൾ തന്നിട്ടുള്ള സപ്പോർട്ടിന് എൻകറേജ്മെൻറ്റിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ഇത് നാളെ മറ്റന്നാൾ നിർത്തണം എന്ന് കരുതിയിട്ടല്ല, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണെങ്കിൽ വീഡിയോസ് ഇനിയും ഇടും, വ്ളോഗ്സ് ആയിട്ടും റെസിപ്പീസ് ആയിട്ടും ഞാൻ വരും. അപ്പോൾ ഇപ്പോൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു അതേപോലെ നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള പ്രാർത്ഥനയും എല്ലാം എനിക്ക് വേണം അങ്ങോട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു ദിവസം 1 ഇയർ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോയി ഒരു വർഷം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ, ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ ബാക്കി വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക. അപ്പോൾ ഇനി അടുത്ത ദിവസം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ഓക്കെ, ബൈ.